ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. നമ്മൾ മട്ടനും ചിക്കനും ബീഫും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫിഷ് വെച്ചിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എന്നാൽ നമുക്കിന്ന് കൂന്തൽ വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് 1 കിലോ കൂന്തലാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊന്നും നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചെടുത്തതാണ്, 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചെടുത്തത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട, നമ്മൾ ഈ കൂന്തള് എടുക്കുമ്പോൾ തന്നെ അതിൽ നന്നായി യോജിച്ചു വന്നോളൂ. ഇനി ഇതിലേക്ക് കൂന്തള് ചേർത്ത് കൊടുക്കാം. ഇപ്പത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് റൈസ് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ 1 കിലോ ബസുമതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് 1/2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ റെഡിയാക്കിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാള ഒക്കെ ഇതിലൊന്ന് വറുത്ത് കോരണം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ആദ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് മുന്തിരി ചേർത്താൽ മതി. രണ്ടും കൂടെ ഒരുമിച്ചിട്ടാൽ മുന്തിരി വേഗം തരിഞ്ഞു പോകും. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒരു കളറായി വന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി ഒന്നങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതാ ഇതുപോലായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം, ഇല്ലെങ്കിൽ ചിലത് കരിഞ്ഞു പോവും. എന്നിട്ട് ഇതൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. എന്നിട്ട് ഇതിന് ബ്രൗൺ നിറമാവുന്നത് കണ്ടാല് നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇതായിപ്പോ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കോരി വെക്കാം. ഇത് കോരി വെച്ചാല് ഒന്നും കൂടെ മുത്ത് വരും. അപ്പൊ ഇതേ കളറാവുമ്പോഴത്തേക്കും നമ്മൾ കോരിയെടുക്കണം. ഇനി ആ പൊരിച്ച ബാക്കി വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ കൂന്തൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഒന്നിച്ച് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ടാലും നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആദ്യമൊന്ന് ഫ്ലെയിം നന്നായി കൂട്ടി വെക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം എല്ലാ ഭാഗത്തേക്കും നല്ല ചൂട് കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടില്ല, ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇങ്ങനെ വെന്ത് കഴിഞ്ഞെന്ന് കണ്ടാൽ ഇത് നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഈ പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊരിച്ചെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കുക. നമ്മളിവിടെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇത് എണ്ണ തെളിഞ്ഞ് വരുന്നതുവരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം.
എന്നിട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 6-7 പച്ചമുളക് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമല്ല, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അത് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പച്ചമുളകും 6 എണ്ണം കൂടെ നന്നായി വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. ഇനി ഒന്ന് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഒരു 4 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ തക്കാളിയും സവാളയൊക്കെ നന്നായി കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇപ്പോൾ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് അധികം പുളിയില്ലാത്തത് എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ 1 ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൗഡറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പിന്നെ വലിയ പിടി മല്ലിച്ചപ്പും പൊതീനയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു ഉണക്കനാരങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുറിച്ചിട്ടിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത് പുളി കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 1-5 മിനിറ്റ് ഇതൊന്ന് സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ആ ഫ്ലേവറൊക്കെ ആ ഗ്രേവിയിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോഴത്തേക്കും നമുക്ക് റൈസ് വേവിക്കാനായിട്ട് വെച്ചത് ഊറ്റിയെടുത്ത് വരാം. ഇപ്പോൾ 1/4 വേവിലാണ് റൈസ് വേവിച്ചെടുത്ത് കൊടുത്തിട്ടുള്ളത്. കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ദം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തിട്ട് അതിലേക്ക് മല്ലിച്ചപ്പ്, പൊതീന, വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഒക്കെ ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും 1/2 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലെയറും കൂടെ റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മസാല ചേർത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, മല്ലിച്ചപ്പ്, ഗരം മസാലപ്പൊടി, നെയ്യൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള റൈസും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ഇതേപോലെ എല്ലാം ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി, സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പ്, പൊതീന ഇട്ട് കൊടുത്തതിന് ശേഷം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് മൂടി ദം ചെയ്തെടുക്കാം. ഈ ദം ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പഴയ മൂടിയോ ഒരു പഴയ ദോശക്കല്ലോ വെച്ച് കൊടുത്ത് ഇതുപോലെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സിം ഫ്ലെയിമിൽ വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുക. എന്നിട്ട് മൊത്തം നമുക്ക് 1 മണിക്കൂറാണ് ദം ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.